ഈ ഒരു ഭയങ്കര വ്യൂ കാഴ്ച കണ്ടോണ്ട് പോവാ. ഫ്ലോയിൽ വരുമ്പോ ഒരു പക്ഷേ ബാക്ക് പെയിൻ വന്നേക്കാം, കാരണം കണ്ടിന്യൂ ആയിട്ട് തണുപ്പ് ഇങ്ങനെ നമ്മുടെ ബാക്ക് ബോണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇത് സക്ഷൻ ആണ്, നമ്മുടെ ഫ്രണ്ടിൽ എസിയുടെ ഫ്ലോ സക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നിലൂടെ വലിച്ച് പുറകിലേക്ക് തള്ളുന്നു തള്ളുന്നു. അതുകൊണ്ട് ആ ഒരു ബാക്ക് പെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇത് വരുന്നില്ല. ഇതേപോലെ തന്നെ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതായത് 6 പേർക്ക് 7 പേർക്ക് സുഖമായിട്ട് ഇരുന്ന യാത്രയാണ്. 360 ക്യാമറ, ഇത് പൊളിച്ചു കേട്ടോ. ഇതിന്റെ ഒരു വ്യൂ ഭയങ്കരമാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ജോമി, തൊടുപുഴ ഒഴുത്തളക്കാരനാണ്. XRM മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് 3 നെക്സലാണ്. XL6 ഒരുപാട് അപ്ഡേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാം ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് XL6 പ്രൈസ്, അതുപോലെ തന്നെ പഴയ XL6 നിന്നും പുതിയ XL6 വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ അറിയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സിജിലാണ്. സിജിൽ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? അപ്പം നമ്മുടെ വ്യൂവേഴ്സിനോട്, കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് നമ്മളൊരു വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു, എങ്ങനെയാണ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കസ്റ്റമർ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം NRI കസ്റ്റമേഴ്സ് ആണ് കൂടുതലും, കാരണം അവർക്ക് അടുത്തുള്ള ഷോറൂം പോയി വിസിറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ. അതുകൊണ്ട് അവർ നമ്മളെ 24/7, അതായത് മിഡ് നൈറ്റ് ആയിക്കോട്ടെ അല്ലാണ്ട് ആയിക്കോട്ടെ, നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പില്ലേ? അങ്ങനെയല്ല, നമ്മൾ ജോലി ആകുമ്പോൾ അവരിപ്പോൾ ഫ്രീ ആണ്, നമ്മൾ അവരുടെ ഒരു ഇതും കൂടെ നോക്കണ്ടേ, മെയിൻ ടൈമും കൂടെ നോക്കണ്ടേ. അതിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, കസ്റ്റമർ കൺവിൻസ് ആവുന്നു, പേയ്മെന്റ് ഓൺലൈൻ പോയി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഫിനാൻസ് ആണോ ക്യാഷ് ആണോ വാട്ടർ ഇറ്റീസ് നമ്മൾ ഡെലിവറി വണ്ടി വീട്ടിൽ കൊടുക്കുന്നു. വീട്ടിൽ കൊടുക്കുന്നു. ചെയ്തിട്ടുണ്ടാവും ആ ഒരു ലെവലിൽ. അതായത് ഞങ്ങൾ ഡിസ്റ്റൻസ് കാസർഗോഡ് കൊടുത്തിട്ടുണ്ട്, ഉപ്പളയിൽ കൊടുത്തിട്ടുണ്ട്, തലശ്ശേരി കൊടുത്തിട്ടുണ്ട്, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, അങ്ങനെ ഓൾ കേരള. നമ്മൾ ഇൻഡസ് നെക്സ മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം ഡിസ്ട്രിക്റ്റിലേക്ക് വണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എനിക്കറിയേണ്ടത് ഈ XL6 വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടാണല്ലോ, എന്തൊക്കെയാണ് പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്ന് പറയാമോ? പഴയ XL6 കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത്? ഇനി വരാൻ പോകുന്ന ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ മേടിക്കുമ്പോൾ അവരെന്താണ് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത്? നമുക്ക് മാരുതിയുടെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന വണ്ടിയായിരുന്നു എർട്ടിക. പക്ഷേ ആ ഒരു സെഗ്മെന്റ്, അതായത് എർട്ടിക നമ്മുടെ എന്താ പറയുക, ആളുകൾ അംഗീകരിച്ചതുപോലെ XL6 ആ സമയത്ത് അത്ര ഒരു സെയിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. പക്ഷെ അതൊരു കുറച്ച് പരാതി അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ആയേക്കാം ഒരു പക്ഷേ. അപ്പം അതൊക്കെ ഫുൾഫിൽ ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് പുതിയൊരു XL6 നമുക്ക് മാർക്കറ്റിലേക്ക് മാറി തന്നേക്കുന്നത്. നെക്സ വഴിയാണ് ഇതേപോലെ തന്നെ XL6 കൊടുക്കുന്നത്. എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് ഹൈറേഞ്ച് ഭാഗത്താണ്. ഹൈറേഞ്ച് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ XL6 വിറ്റഴിക്കപ്പെട്ടത് ഇടുക്കി ജില്ലയിലാണ്. അതിന് കാരണമുണ്ട്. നമ്മുടെ സ്വന്തം ജില്ല, നമ്മുടെ നാട്ടിലേക്ക്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതായത് 6 പേർക്ക് 7 പേർക്ക് സുഖമായിട്ട് ഇരുന്ന യാത്രയാണ്. ശരിക്കും ഒരു ഫാമിലി കൺസെപ്റ്റ് വെഹിക്കിൾ ആണ്. അത് കൂടാതെ ഇതിന്റെ 3rd row ശരിക്കും നമുക്ക് മടക്കിയിടുവാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന ഒരു ഒരു ബൂട്ടാണ് ഇതിന്റെ XL6 വന്നേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഹൈറേഞ്ചുകാര് പൊതുവേ ഈ ഏലം എന്താ പറയുക അതേപോലത്തെ സാധനങ്ങൾ കൊണ്ടുവരാനും നമ്മളങ്ങനെ തരംതാഴ്ത്തി പറയുമല്ലോ കേട്ടോ, ആ രീതിയിലൊന്നും കാണരുത്. പക്ഷെ അത്രയും സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്കും ആ ഒരു ഉദ്ദേശത്തോടെ ഈ ഒരു ഫാമിലി കാർ ആയിട്ട് യൂസ് ചെയ്യുന്നു. അത്യാവശ്യം ലഗേജുകൾ അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പ്, കല്യാണം പരിപാടിക്ക് കാര്യത്തിനൊക്കെ പോകാം. ആ രീതിയിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് അല്ലേ. ഇനി നമ്മൾ മാറ്റങ്ങളിലേക്ക് വരാം. അതായത് നമുക്ക് ഫ്രണ്ട് ഗ്രില്ല്, അതായത് ഫസ്റ്റ് അപ്പിയറൻസ് ഫ്രണ്ട് ഗ്രില്ല് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്രോം ഫിനിഷ് കയറി വന്നു. അതായത് പണ്ടത്തെ പഴയ XL6 ഈ ഒരു ക്രോം ക്രോസ് ബാർ ഉണ്ടെങ്കിലും ഈ ഒരു എന്താ പറയുക ബോട്ടം അല്ലെങ്കിൽ അപ്സൈഡ് ആയിട്ട് രണ്ട് ക്രോം ഗ്രില്ലും കൂടെ വന്നു. കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഫ്രണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ പുതിയ XL6 ഇപ്പം ഇന്റീരിയർ നമ്മൾ ആ ഒരു 360 ക്യാമറ വന്നതിന്റെ ഒരു ലെൻസ് നമുക്ക് ഈ സുസുക്കിയുടെ ലോഗോയുടെ താഴത്തായിട്ട് കാണാൻ പറ്റും. 360 ക്യാമറ. അതും 9-inch ഡിസ്പ്ലേയിലാണ് 360 ക്യാമറ വന്നേക്കുന്നത്. ഓക്കെ. അത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ കാണാം. കാണാം. ആദ്യത്തെ 7-inch ആയിരുന്നു, ഇപ്പം 9-inch സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറയുന്ന ഒരു സ്റ്റീരിയോയാണ് വന്നേക്കുന്നത്. ഓക്കെ. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒരു ക്രോം, അതായത് ഈ ഒരു സൈഡ് സ്കൂപ്പിൽ ഒരു ക്രോം ഫിനിഷ് കൊണ്ടുവന്നു. ഓക്കെ. കുറച്ചുകൂടെ ഒരു ഫ്രണ്ട് ഒരു ഒരു സ്റ്റൈലിഷ് സ്റ്റൈലിഷ് അല്ലേ. മെയിനായിട്ട് പറയാനുള്ളത് 16-inch ഡ്യുവൽ ടോൺ അലോയ് വീൽ വന്നു. ഓക്കെ. അതായത് പണ്ടത്തെ XL6 15-inch നിന്ന് 1-inch കയറ്റി 16-inch വന്നു. ഓക്കെ. അപ്പോൾ തന്നെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്. അതായത് പല ആൾക്കാരും ചോദിച്ചിരുന്നു ഈ പറയുന്ന XL6 എടുത്തിട്ട് ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, വാറണ്ടി റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ വരുമോ. അപ്പോൾ ആ തരത്തിൽ എന്താ പറയുക ചിന്തിച്ച കസ്റ്റമേഴ്സിന് ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു ടയർ സൈസ് കൊടുത്തു.
നല്ലതാണ്. എന്തായാലും എനിക്ക് തോന്നിട്ട് ഈ 15 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഇഗ്നിസിനൊക്കെ വന്നിരിക്കുന്ന അല്ലേ 15 വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അപ്ഗ്രേഡ് ആകണം. എന്തായാലും നമ്മൾ മനസ്സിൽ ചിന്തിച്ചിരുന്ന ഒരു കാര്യങ്ങളാണ്, മാറി വന്നതാണ്, മാറി വന്നതാണ്. അത് നല്ലൊരു അപ്ഗ്രേഡ് ആണ്. അത്യാവശ്യം സൈഡ് പ്രൊഫൈലിൽ നോക്കിയാൽ ശരിക്കും പഴയതായിട്ട് നമുക്കൊരു 80 കിലോ എന്താ പറയാ താങ്ങാനുള്ള കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ജോമി ചേട്ടാ, നമ്മൾ പണ്ടത്തെ സീറ്റ ആൽഫ എന്നുള്ള ഒരു വേരിയൻസിൽ കൂടാതെ നമുക്ക് ആൽഫ പ്ലസ് എന്നുള്ള ഒരു വേരിയന്റും കൂടെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ആൽഫ പ്ലസ് ആണ്. അതിൽ ഇൻബിൽറ്റ് തന്നെ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്. ഓക്കെ. പഴയതാണെങ്കിൽ നമ്മൾ അക്സസറീസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സ്പോയിലർ കൂടാതെ ഷാർക്ക് ഫിൻ ആന്റിന വന്നു. പിന്നെ ബാക്കിൽ ഒരു ക്രോം ലൈൻ, ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ലൈൻ ബാക്കിലും കൊടുത്തു. ഓക്കെ. സ്മോക്കി ആയിട്ടുള്ള ടെയിലാംസ് എൽഇഡി. അപ്പൊ ഇതൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു ചേഞ്ചസ് തന്നെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അധികം ഇപ്പം ഡയമെൻഷൻസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഫീച്ചേഴ്സ് അതേപോലെ ഈ ഒരു ഫീഡ്ബാക്ക് മാനിച്ചുകൊണ്ട് ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പൊ സ്റ്റീരിയോടെ 360 ക്യാമറ വന്നു. പിന്നെ അതുകൂടാതെ സീറ്റ് വെന്റിലേഷൻ വന്നു. സീറ്റ് വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റ് ആണ് ഇതേപോലെ വെന്റിലേറ്റഡ് വരുന്നത്. സാധാരണ ഫ്ലോ ആണ്, പക്ഷേ ഇത് സക്ഷൻ ആണ്. ഓക്കെ. ഫ്ലോയില് വരുമ്പോൾ ഒരു പക്ഷേ ബാക്ക് പെയിൻ വന്നേക്കാം, കാരണം കണ്ടിന്യൂ ആയിട്ട് തണുപ്പിങ്ങനെ നമ്മുടെ ബാക്ക് ബോണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് സക്ഷൻ ആണ്. നമ്മുടെ ഫ്രണ്ടിലത്തെ എസിയുടെ ഫ്ലോ സക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നിലൂടെ വലിച്ച് പുറകിലേക്ക് തള്ളുന്നു. അതുകൊണ്ട് ആ ഒരു ബാക്ക് പെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇത് വരുന്നില്ല. ഓക്കെ. നമുക്ക് സീറ്റ് അഡ്ജസ്റ്റബിൾ ആണല്ലേ. സിക്സ് വേ അഡ്ജസ്റ്റബിൾ ആണ്. ഡൗൺ ചെയ്യാം, റിക്ലൈൻ ചെയ്യാം, അതേപോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സ്ലൈഡ് ചെയ്യാം. ഓക്കെ. ഞാനിപ്പോൾ സ്റ്റിയറിംഗ് അതേപോലെ തന്നെ ടിൽറ്റബിളും ടെലിസ്കോപ്പിക്കും വന്നു. പഴയതിനേക്കാൾ പണ്ട് ടിൽറ്റേ ഉണ്ടായിരുന്നല്ലോ. അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലേ. ഇനിയും പൊക്കും. ഇനിയും പൊക്കാം. പിന്നെയും പൊക്കാം. ഇനിയും പൊക്കാം. പൊങ്ങട്ടെ. ഓക്കെ ഓക്കെ. പോകട്ടെ. ഓ, ഇത് ഏറ്റവും പൊക്കതിലാണ്. റോഡ് വ്യൂ എങ്ങനെയുണ്ട്? ലോറി മോള് കയറിക്കോണം. അത്ര ഹൈറ്റ് ഉണ്ട്. ഞാൻ ഇച്ചിരി താഴ്ന്നു വെച്ചേക്കാം അല്ലേ. എനിക്ക് ഇത്രയും പൊങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഞാൻ ഏറ്റവും താഴെ തന്നെ ഇരിക്കാം. അപ്പം ഒരു ഹൈറ്റ് ഇല്ലാത്തൊരു വ്യക്തിക്കും ഇതിൻ്റെ അകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് അത്യാവശ്യം നല്ല. അതേപോലെ തന്നെ സ്റ്റിയറിംഗും നമുക്ക് ടിൽറ്റും ടെലിസ്കോപ്പിക്കും. ഏറ്റവും താത്ത് ഞാൻ കൊണ്ടുപോയിട്ടു. എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്. ഞാൻ നമുക്ക് മാറ്റം വന്നിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിലല്ലേ. നമ്മളൊരു വേറെ ലെവലാണ്. സുസുക്കിയുടെ ആ ഒരു എംബ്ലം ഒക്കെ അങ്ങ് വന്ന അല്ലേ. എവിടെ ചെന്നാലും സുസുക്കി കൊള്ളാം. ഡിസ്പ്ലേ ആയാലും 360 ക്യാമറ ഇത് പൊളിച്ചു കേട്ടോ. ഓ, ഇവൻ ഇവൻ ഈ രീതിയിൽ വന്നത് എന്തായാലും ഇഗ്നിസ് രണ്ടെണ്ണമാണ് പുറകില്. നമുക്കൊന്ന് ആ ഗ്രീൻ ലൈറ്റ് മാറുന്നത് ശ്രദ്ധിച്ചോട്ടെ അല്ലേ. തലയിട്ട് നോക്കണ്ണാടിയിൽ മാറി മാറി മൂന്നാണ് ഇത് പൊളിച്ചു കേട്ടോ. ഓ, വേണ്ട വേണ്ട. ഇത് നമ്മളിപ്പോ ഒരു ഞാനൊക്കെ ആദ്യമായിട്ട് ഓടിച്ചോണ്ടിരുന്നപ്പളേ ഇച്ചിരി നീട്ടമുള്ള വണ്ടിയാ. എനിക്കൊരു വള്ളം പോലെ ഇന്നോവ അല്ലെങ്കിൽ എർട്ടിക അല്ലെങ്കിൽ XL6 ഏതായിക്കോട്ടെ നീട്ടമുള്ള വണ്ടി. നമ്മളൊക്കെ ചെറിയ വണ്ടി ഓടിച്ചിട്ടുള്ള മനുഷ്യരാ. പെട്ടെന്ന് നമുക്കൊരു ഇപ്പൊ ഇതൊരു നല്ല ഉപകാരമുള്ള സംഭവം. അതെ, നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് പാർക്കിംഗ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട്. എന്താ പറയുക, ഈ മഴയത്ത് നമുക്ക് സൈഡ് മിറർ ഒന്നും അത്ര മീൻസ് മഴ വെള്ളം കൊണ്ട് അത്ര ക്ലിയർലി കാണാൻ. അതേപോലെ ബാക്ക് ഗ്ലാസും മിസ്റ്റൊക്കെ ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം വളരെ യൂസ്ഫുൾ ആണ്. അത് തന്നെ വലിയൊരു അപ്ഗ്രേഡ് ആണ്. അതെ, അത് വന്നു. പിന്നെ സീറ്റ് വെന്റിലേഷൻ വന്നു. പിന്നെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വന്നേക്കുന്നത്.
ഓക്കെ, നമുക്കിനി ഇതിന്റെ ശരിക്കും നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ സ്പേസ് കാണിച്ചില്ല. ആ ഓക്കെ ഓക്കെ, നമുക്ക് സ്പേസ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ബാക്ക് സ്പേസ് ഒന്ന് സെക്കൻഡ് റോ നമുക്ക്. ഞാൻ വണ്ടി ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തോ? എന്നിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്യണ്ട, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള എന്റെ സ്പേസ്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പുറം ഇരുന്ന് നോക്കാം. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് അല്ലേ, കുറച്ച് അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് രാജകീയമായിട്ടിരിക്കുക. രാജകീയമായിട്ട് കൊള്ളാം കേട്ടോ കാര്യങ്ങളെല്ലാം. ഞാനൊന്ന് സെമി സ്ലിപ്പർ ആക്കട്ടെ. ആ ഇതിന്റെ ഒരു വ്യൂ ഭയങ്കരമാണെങ്കിലും പുറകിൽ ഇരുന്ന് കിടന്ന ഫുൾ വ്യൂ കണ്ട് ഗ്ലാസ് ആണെങ്കിലും നമുക്ക് തേർഡ് റോ ഒന്ന് കാണിച്ചു കൊടുക്കണം. കറക്റ്റ്. ഇതിപ്പോ സിക്സ് സീറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എനിക്ക് തോന്നിട്ട് നല്ല ഒരു എന്താ പറയുക, സ്പേസ് ഉണ്ട്, പക്ക പെർഫെക്റ്റ് അല്ലേ. നമുക്ക് ഇതിന്റെ തേർഡ് റോയിൽ ഒന്ന് ഇരുന്നിട്ട് ഞാൻ കാണിച്ചുതരാം എങ്ങനെ പോണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതായത് ഈ ഒരൊറ്റ ലോക്കില് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യുന്നു. ഞാൻ കേറാട്ടോ. ഓക്കെ, അതൊന്നുകൂടെ ഒന്ന് മടക്കി വെക്കാം. അതായത് രണ്ട് സ്റ്റെപ്പ് നമുക്ക്. ആ ഓക്കെ, രണ്ട് സ്റ്റെപ്പ് ഉണ്ടല്ലേ. ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ആ സീറ്റ് നമ്മൾ മടക്കി വെച്ചേക്കുവാണ്. ആ ഓക്കെ. എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു കറക്റ്റായിട്ട് നാളെ ഞാനൊന്ന് കയറിയിരിക്കട്ടെ. ആ കയറിയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കംഫോർട്ട് സോണിലാണ് ഉള്ളത്, ഇരിക്കാം. പക്ഷെങ്കിൽ ഞാനൊരു വലിയ ആൾക്കാർക്ക് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നില്ല. ആ ഒരു കുട്ടികൾക്ക് തന്നെ വേണം ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. വലിയ ആൾക്കാർക്ക് ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നില്ല. ആ ഒരു തായ് സപ്പോർട്ട് ഒന്നും എനിക്ക് ഇവിടെ. ആ നിങ്ങളുടെ സൈസിന് ചിലപ്പോ പറ്റുമായിരിക്കും, ചിലപ്പോക്കും കുറവാണ്. വേണ്ട, ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പുറകില് എന്നെ സംബന്ധിച്ച് ഞാൻ കംഫർട്ട് അല്ല. അതെ അതെ അതെ, അങ്ങനെ പറഞ്ഞാ മതി. അതായത് ഡ്രൈവിംഗില് നമ്മള് ഈ ഒരു പാസഞ്ചറിനെ പിടിച്ച് പുറത്തിറക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേം കേറിപ്പോ ഈ സെൻട്രൽ പോർഷൻ വഴി. ആ സെൻട്രൽ പോർഷൻ, അതൊരു നല്ല ഗ്യാപ്പ് ആണല്ലേ. സെൻട്രൽ പോർഷൻ ട്രാവലിംഗിന് ഇടയിൽ തന്നെ നമ്മൾ വണ്ടി നിർത്താതെ അവിടെ മാറിയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, നീ പറഞ്ഞേ. ഈ ഒരു ഭയങ്കര വ്യൂ കാഴ്ച കണ്ടോണ്ട് പോവാ. അതെ അതെ, ഇതൊരു നമ്മൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു വ്യൂ കാണുമ്പോഴാണ് അതിന്റെ ഒരു സുഖം വരുന്നത്. ഒരു അസുഖം, അതിന്റെ ഒരു സുഖം മനസ്സിലാകുന്നു. സീറ്റോടെ ഒന്ന് നോക്കിട്ട് ഓക്കേ. അതായത് തേർഡ് റോ ആണ് നമുക്ക് 50-50 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നേരത്തെ ഇടുക്കിക്കാരെ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം സ്പേസിന് വേണ്ടി ഫുള്ള് മടക്കാം അല്ലേ, ഫ്ലാറ്റ് ആയിട്ട് മടക്കാം. ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് പുറത്ത് ഈ പറയുന്ന എന്താ പറയാ, ഈ മയിൽക്കുറ്റിന്റെ മുകളിൽ നിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾ കേറി ഇരിക്കാം അല്ലേ. ചമ്രം പഠിച്ചൊന്ന് ഇരുന്ന് നോക്കിയേ, ഒരു പില്ലോ വാങ്ങിച്ചു വെച്ചാൽ മതി. നല്ലൊരു അവിടെ തന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ആ അതെ, അവിടെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട് അല്ലേ. ചാർജിംഗ് ഇവിടെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ചാർജിംഗ് പോർട്ട് ഉണ്ട്, ചാർജിംഗ് ടൂൾ കിറ്റ് ഒക്കെ ഇതിൽ മനോഹരമായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. ആ കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ച് ആവശ്യം ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ ഇടുക്കിക്കാരെ സംബന്ധിച്ച് ഓക്കെ. എന്നാങ്ങട്ടെ എടുക്കുക, അത് തന്നെ. എന്നെ തന്നെ ഒരു വണ്ടി എടുപ്പിച്ചാൽ ഞാൻ എടുക്കുള്ളൂ അല്ലേ. ആ അത് തന്നെ. അപ്പം ഇതിന്റെ പ്രൈസ് ആണ് എനിക്കറിയാം. ഇവിടെ പോക്കറ്റ് ഒതുങ്ങുന്നതാണെങ്കിലല്ലേ ഞാൻ എടുക്കുള്ളൂ. അതൊക്കെ അതായത് ഓട്ടോമാറ്റിക് മാനുവൽ ഉണ്ട് നമുക്ക്. സീറ്റ് ആൽഫ ആൽഫ പ്ലസ്, ഇത് സെയിം ഓട്ടോമാറ്റിക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, ട്രാൻസ്മിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ 6-speed AT ആണ്. ഓക്കെ, അതിൽ തന്നെ ഹിൽ ഹോൾഡ് ഉണ്ട്, ESP ഉണ്ട്. ഇതിന്റെ വില നമുക്ക് പറയുന്നത് സീറ്റ മാനുവൽ ഓൺ റോഡ് വരുമ്പം 13-40 വരും. ഓക്കെ, ടാക്സ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ വാറണ്ടി നമ്പർ പ്ലേറ്റ് TCS എല്ലാം ഉൾപ്പെടെ. ഓക്കെ, ഇതിന്റെ ടോപ്പ് ആൻഡ് ആൽഫ പ്ലസ് ആകുമ്പോൾ നമുക്ക് 15-40 വരും. 15-40 അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് എത്ര വേണ്ടി വരും? ഡൗൺ പേയ്മെന്റ്
എന്താ പറയുക, ഡിപെൻഡ്സ് കസ്റ്റമർ പ്രൊഫൈലൊക്കെ നോക്കി നമുക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 lakhs നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഓക്കെ, 2 lakhs. 2 lakh രൂപയ്ക്ക് വണ്ടി ഇറക്കാം. 2 lakh വേണ്ട വേണ്ട അല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഇ എം ഐ പെർ ലാക്കിന് 1600 ഉണ്ട്. 1600 അല്ലേ, അത് 7 years ആണ്. 5 years നമുക്ക് 2050 ഇ എം ഐ വരുന്നുണ്ട്. 5 years. ഓക്കെ ഓക്കെ, അപ്പം പുതിയ XL6 നമ്മുടെ കയ്യിലേക്ക് എത്തും അല്ലേ. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ ഇപ്പൊ? ഇല്ല, പെട്ടെന്ന് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഒരു 1 month ലാഗ് വരും. കാരണം നമ്മൾ മാരുതിയിൽ റിക്വയർമെന്റ് കൊടുത്തിട്ട് വേണം വണ്ടി എടുക്കാൻ. ടെസ്റ്റ് ഡ്രൈവ് എവിടെ വേണേലും അവൈലബിൾ ആണ്. കേരള എവിടെ വേണെങ്കിലും എവിടെ വേണമെങ്കിലും ഇവിടെ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് 3 നെക്സയുടെ നമ്പർ ആയിരിക്കും. അപ്പം സിജില് ഇവിടെ അവൈലബിൾ ആണ്. 24/7 ഓൾ കേരള അവൈലബിൾ ആണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ് ജയ് ഹിന്ദ്.